ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് തേക്കടി പെരിയാർ ടൈഗർ റിസർവിൽ അവൈലബിൾ ആയിട്ടുള്ള 4 സ്റ്റേ ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസും ആ സ്റ്റേയിൽ എടുക്കാൻ നേരത്തെ നിങ്ങൾക്ക് ചുറ്റുപാട് കാണാൻ സാധ്യതയുള്ളതും ഞങ്ങൾക്ക് കാണാൻ പറ്റിയതുമായ കാഴ്ചകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രക്കിങ്ങോ ബോട്ടിങ്ങിനോ പോവാതെ തന്നെ നമുക്കൊരുപാട് അനിമൽസിനെയും പക്ഷികളെയും നമുക്ക് നമ്മുടെ താമസ സ്ഥലത്തും ചുറ്റുപാടുമായി നമുക്ക് കാണാനായിട്ട് അവസരമുണ്ട്. മൊത്തം 4 സ്റ്റേ ഓപ്ഷൻ ആണ് വരുന്നത്. അതിൽ ബഡ്ജറ്റ്, മീഡിയം, പ്രീമിയം എന്ന 3 കാറ്റഗറിയിലാണ് നമുക്ക് സ്റ്റേ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശദമായ വിവരങ്ങളാണ് വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒരുപാട് പക്ഷികളെ ആ ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ പറ്റി. പ്രത്യേകിച്ച് ഞങ്ങൾ താമസിച്ചത് PWD റെസ്റ്റ് ഹൗസിലാട്ടോ. നമ്മൾ ഇച്ചിരി ബഡ്ജറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടാവുന്നതിലേക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബഡ്ജറ്റ് സ്റ്റേ ആണ് എടുത്തത്. അപ്പോൾ നമ്മൾ സ്റ്റേയുടെ മുന്നിൽ തന്നെ ഒഴിവ് സമയങ്ങളിലും വൈകുന്നേരങ്ങളിലും രാവിലെ എല്ലാം നമ്മൾ ക്യാമറയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് പക്ഷികളെ കിട്ടി. അതിൽ നമുക്ക് ചൂളക്കാക്കേനെ കിട്ടി, കാട്ട് ഓലേഞ്ഞാലി, പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന കുറച്ച് അന്തേവാസികൾ, പിന്നെ മലബാർ ഡ്രാഗൺ, തീക്കാക്കയുടെ മെയിൽ ഫീമെയിൽ, പിന്നെ കരിങ്കുരങ്ങ്, മുള്ളംപന്നി, മ്ലാവ്, അങ്ങനെ എന്ന് വേണ്ട ഒരുപാട് ആളുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ദിവനാണ് കേട്ടോ നമ്മുടെ ചൂളക്കാക്ക എന്ന് പറയണത്. അപ്പോൾ ആളെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയറായിട്ടാണ് തോന്നുക. പക്ഷേ ഫുൾ ബ്ലാക്ക് അല്ല, നല്ല രസമുള്ള ബ്ലൂ ആണ്. പ്രത്യേകിച്ച് നല്ല സൺലൈറ്റ് അടിക്കുന്ന ഒരു ഗ്യാപ്പിലാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ഭംഗിയാണ്. ആളുടെ പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ആളുടെ പാട്ടാണോ? അപ്പോൾ ആള് മനുഷ്യരുടെ ഇടപെടലുമായിട്ട് വലിയ പേടിയുള്ള കൂട്ടരല്ലാന്ന് തോന്നുന്നു. നമ്മുടെ PWD റെസ്റ്റ് ഹൗസിൻ്റെ മുമ്പിലായിട്ട് ഒരു ആമയുടെ ഒരു സംഗതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു കൂടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽ എടുക്കാൻ പറ്റിയില്ല. കുട്ടിയുണ്ട്, കാര്യം കുട്ടിക്ക് തീറ്റ കൊടുക്കുന്നൊരു സീനൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് പുറത്ത് വന്നിരിക്കുന്ന ആളാണ് അത്. നല്ല രസമുള്ള കളറാണ്, പാട്ടാണെങ്കിൽ അതിലും മനോഹരം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ മരം കണ്ടോ, ഇതിൽ നഖത്തിൻ്റെ പാട് കണ്ടോ? മരത്തിൻ്റെ പേര് ചോരക്കാലി. കടുവകൾ കൂടുതലും ഈ മരത്തിലാണ് അവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടി നഖം കൊണ്ട് മാന്തിയിടുന്നത്. അപ്പോൾ ഹൈറ്റ് അനുസരിച്ചാണ് അവരുടെ റാങ്കിങ് വരുന്നതെന്നൊക്കെയാണ് നമ്മുടെ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് പറഞ്ഞത്. ഇവിടെ ഈ തവണ ഇപ്പോൾ കണക്കെടുപ്പിൽ 48 കടുവകൾ തേക്കടിയിലുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നിങ്ങളീ കാണുന്ന പ്ലാവാണ് നല്ല പ്രായമുള്ള മുത്തശ്ശി പ്ലാവങ്ങാണ്ടാണ് സംഗതി. ഞാൻ ഒറ്റ നോട്ടത്തിൽ അതിശയിച്ച കേസ്, ഇത്രയും കുരങ്ങന്മാർ ഇവിടെ ഉണ്ടായിട്ടും ഇതിൽ ഇത്രയും ചക്ക ബാലൻസ് കിടക്കുന്നതിൻ്റെ കുട്ടൻസ് എനിക്ക് പിടിയിട്ടില്ല. ആദ്യം കണ്ടപ്പോൾ മരം കാലിയായിരുന്നു. ഇത് നമ്മുടെ PWD ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ നിന്ന് ബോട്ട് ജെറ്റിയിലേക്ക്, ബോട്ട് ലാൻഡിങ്ങിലേക്ക് പോകുന്ന വഴിക്ക്, അവിടെയാണ് നമ്മുടെ ആരണ്യ നിവാസ് എന്ന് പറഞ്ഞൊരു സ്റ്റേ, അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ പ്ലാവ് നിൽക്കുന്നത്. ഒരുപാട് ചക്കയുണ്ട്. അപ്പോൾ ആദ്യ ദിവസം മരം കാലിയായിട്ടാണ് കണ്ടെങ്കിലും പിറ്റേ ദിവസം രാവിലെ കരിങ്കുരങ്ങന്മാർ ഇതിൻ്റെ മുകളിൽ വന്നിരുന്ന് ന്യായമായിട്ട് ചക്കയിൽ ഗുസ്തി പിടിച്ച് വെളിഞ്ഞനൊക്കെ മുഖത്താക്കി വെച്ച് ന്യായമായിട്ട് ചക്ക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനും അവരുടെ കുറച്ച് ചേഷ്ടകളുമാണ് നമുക്ക് ഈ ഒരു സീനിൽ കാണാൻ പറ്റുന്നത്. ഈ കാണുന്നത് നമ്മൾ മലയോര മേഖലയിൽ സാധാരണയായിട്ട് കാണുന്ന കടന്നലിൻ്റെ കൂടാണ് കേട്ടോ. കടന്നൽ ബ്രീഡിങ് സീസണൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടിക്കുരങ്ങന്മാർ, നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടിക്കുരങ്ങന്മാർ ബോട്ട് ലാൻഡിങ്ങിൻ്റെ ആ ചുറ്റുവട്ടത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കേസ്, ബോട്ട് ലാൻഡിങ്ങിലുള്ള കുരങ്ങന്മാർ ഇച്ചിരി വിശകാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ ബാഗിൽ നിന്ന് അടപടെല്ലാം സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകും.
പിന്നെ നമ്മുടെ സ്റ്റേയുടെ കോമ്പൗണ്ടിലുള്ള ഒരു പേരമരത്തിൽ നിന്ന് പേരക്ക സാപ്പിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷ്വലാണത്. നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ മാടത്തിയാണ്, അത് നാട്ടുമാടത്തിയാണ്, കാട്ടുമാടത്തിയല്ല. അടുത്ത ആള് മരംകുത്തിയുടെ കാറ്റഗറിയിലുള്ള ഒരാളാണല്ലോ. നമ്മൾ സ്റ്റേയിലേക്ക് വന്ന് കയറി ഉടനെ ബാഗൊക്കെ വെച്ച് പുറത്തിറങ്ങി ആദ്യം കണ്ട കാഴ്ചയാണ് ഈ മലയണ്ണാൻ പ്ലാവയിൽ കിടന്ന് ചക്ക തിമിർത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അണ്ണാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ താഴെ വീഴുന്ന പാർട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മ്ലാവും അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് നമുക്ക് അവിടെ ചെന്ന് കയറിയ വഴി ആദ്യത്തെ സൈറ്റിംഗ് ആയിരുന്നത്. ഉണ്ടോ മ്ലാവ്? അവർക്കൊന്നും വലിയ പേടിയൊന്നുമില്ല. കുറച്ച് മ്ലാവുകളൊക്കെ നമ്മുടെ റോട്ടിൽ കൂടെ ചുറ്റുവട്ടത്തേക്കടെ നമുക്ക് കാണാം. ഇതിപ്പോൾ ആരണി നിവാസിൻ്റെ എൻട്രൻസിലാണ് നമ്മുടെ ഈ മ്ലാവൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ മലയണ്ണാൻ തൊട്ട് ഈ പ്ലാവിൻ്റെ മുകളിലാണ്. അവിടെ നിന്ന് വീഴുന്ന താഴെ വീഴുന്നത് കഴിക്കാനാണ് ഇവന്മാരെ നിൽക്കുന്നത്. ഈ കാണുന്നത് യെല്ലോ മിനി വെറ്റാണ്. ഓറഞ്ച് മിനി വെറ്റ് തൊട്ടടുത്തുണ്ടായിരുന്നു, പക്ഷേ ക്യാമറ ഫോക്കസ് ചെയ്ത് വന്നപ്പോഴേക്കും ആള് സ്ഥലം വിട്ടു. ഇതാണ് നമ്മുടെ സ്വന്തം കാട്ടുമൈന, ഹിൽ മൈന എന്ന് പറയും. ഞാനെപ്പോഴും പറയുന്ന പോലെ കാടിന് കാടിയേണ്ട ആംബിയൻസ് കൊടുക്കുന്നത് ഇങ്ങേരാണ്. ഇങ്ങേരില്ലെങ്കിൽ കാട് ഉറങ്ങിപ്പോയ. നമ്മുടെ പി ഡബ്ല്യുയുടെ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് മുന്നിൽ കണ്ട കരിങ്കുരങ്ങാണ് തൊട്ട് മുന്നിൽ. ഇവന്മാർ ഇഷ്ടംപോലെ ഇടയ്ക്കും ഒക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു. ഇവർ കൂടുതലും പഴവർഗ്ഗങ്ങളും ഇലയൊക്കെ ഭക്ഷിച്ചാണ് കണ്ടത്. പക്ഷെ നമ്മുടെ സാധാ കുരങ്ങന്മാർ മനുഷ്യരുടെ ഡിപ്പെൻഡ് ചെയ്ത് മനുഷ്യരുടെ അടുത്തുനിന്ന് കൂടുതൽ ഭക്ഷണം അകത്താക്കാനും നമ്മുടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലായിരിക്കും നുഴഞ്ഞു കയറി ഫുഡ് അടിച്ചു മാറ്റാനാണ് അവർ കൂടുതലും ശ്രമിക്കുന്നത്. ഇവർ ഒരു പരിധി വരെ മനുഷ്യരുടെ അടുത്തേക്ക് വരവോ മനുഷ്യരുടെ ഭക്ഷണം മേടിച്ച് കഴിക്കുകയോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കാട്ടിലെ സ്ഥിരം അന്തേവാസി കോഴിവേഴാമ്പൽ, പുള്ളി ഒറ്റയ്ക്ക് സൈലൻ്റ് ആയിട്ടിരുന്ന് ചുറ്റുപാട് വീക്ഷിക്കുകയാണ്. ഏറെതേടാനുള്ള തിരക്കിലാണ്. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന മലബാർ തത്തമ്മ, ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയണ്ണാൻ്റെ കൂടാണ് കേട്ടോ. മലയണ്ണാൻ ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ആരണി നിവാസിൻ്റെ ചുറ്റുവട്ടത്തേക്കിടക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ് ഇത്. നമ്മുടെ സ്വന്തം മലബാർ ട്രോഗൺ. മലബാർ ട്രോഗണിൻ്റെ ഫീമെയിലാണ് ഇച്ചിരി ഡള്ളായിട്ടുള്ളത്, മെയിലാണ് നല്ല ബ്രൈറ്റ് കളേഴ്സുകളുള്ളത്. മെയിലും ഫീമെയിലും ഒറ്റപ്പേരെ കണ്ടുള്ളൂ. പൊതുവെ ഇച്ചിരി മഴക്കാറും ആംബിയൻസ് ലൈറ്റിംഗ് കുറവായതുകൊണ്ട് ബാക്കി ഫൂട്ടേജസ് ഒന്നും അത്ര വൃത്തിയായിട്ട് കിട്ടിയില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ സ്ഥിര അന്തേവാസി കരിയിലക്കിളിയും മലമുഴുക്കിനെയും കണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പി ഡബ്ല്യു ഡി ആരണി നിവാസത്ത് പറഞ്ഞെങ്കിലും കാര്യങ്ങളൊന്നും വ്യക്തമായി പറഞ്ഞില്ല എന്നറിയാം. അപ്പോൾ നമ്മൾ ഇനിയാണ് സ്റ്റേ ഓപ്ഷൻസ് പരിചയപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് പി ഡബ്ല്യു ഡി ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന സെയിം വെബ്സൈറ്റ് വഴി തന്നെയാണ് ബുക്ക് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ തേക്കടി ഐ ബി സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാൻ പറ്റും. ആകെ 3-3 റൂമുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ ബുക്ക് ചെയ്താലേ അവൈലബിലിറ്റി കിട്ടത്തുള്ളൂ. ഇതിൻ്റെ പടിക്ക് തന്നെ നല്ല വൈബുള്ള സ്പോട്ടാണ്. മ്ലാവും കരിങ്കുരങ്ങും സാധാ കുരങ്ങും ഈ ചൂളക്കാക്ക ഈ ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിൻ്റെ പടിക്കേന്ന് തന്നെയാണ് കിട്ടിയത്. നമുക്കിതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ സമയങ്ങളിൽ നടക്കാൻ ഒരുപാട് കാഴ്ചകൾ നമ്മളെ തേടിയിരിക്കുന്നുണ്ട് കേട്ടോ. ഈ പി ഡബ്ല്യു റെസ്റ്റോറൻസ് ഇവിടെ സ്ഥിരം എല്ലാ സ്റ്റേകളിലും വൈകുന്നേരം വരുന്ന സ്ഥിരം ഒരു അന്തേവാസിയാണ് നമ്മുടെ മുള്ളമ്പന്നി. വൈകുന്നേരങ്ങളിൽ ആൾ ഭക്ഷണം അന്വേഷിച്ച് വരും. അപ്പോൾ അതിനെയും നമുക്ക് ക്ലോസപ്പായിട്ട് കാണാനുള്ള അവസരമുണ്ട്. പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ആണ് നമ്മൾ പറഞ്ഞ ബഡ്ജറ്റ് സ്റ്റേ. വെറും 750 രൂപ മാത്രമേ ഉള്ളൂ ഒരു നൈറ്റ് സ്റ്റേക്ക്. മാക്സിമം എല്ലാവരും ഇത് ബുക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമ്മുടെ തേക്കടി കോമ്പൗണ്ടിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷേ അതിലും ടൈറ്റ് ബഡ്ജറ്റാണ്. പക്ഷേ നമുക്ക് കാടിൻ്റെ ആംബിയൻസ് കിട്ടില്ല. തൊട്ട് പുറത്ത് 4 കിലോമീറ്റർ മാറി പി ഡബ്ല്യു ഡിയുടെ കുമളി റെസ്റ്റ് ഹൗസ് ഉണ്ട്. അത് 400 രൂപയ്ക്ക് കിട്ടും. പക്ഷേ
കാടിൻ്റെ ആംബിയൻസോ കാടിൻ്റെ അറ്റ്മോസ്ഫിയറോ കാടിൻ്റെ അകത്തുള്ള സ്റ്റേ നിങ്ങൾക്ക് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് തീരെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു സ്റ്റേ എടുക്കുക. ഇവിടെ ഭക്ഷണ സൗകര്യം ഇല്ല, ഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം. പിന്നെ വൈകുന്നേരം 6 മണിക്കുള്ളിൽ ചെക്ക് ഇൻ ചെയ്യണം, അല്ലെങ്കിൽ അകത്തേക്ക് കയറ്റിവിടത്തില്ല. വന്യമൃഗ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ 6 മണിക്ക് ശേഷം ആരെയും പ്രൈവറ്റ് വാഹനങ്ങളിൽ അകത്തേക്ക് വിടില്ല. ഭക്ഷണ സൗകര്യം ഇല്ല, ഇത് രണ്ടും ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബഡ്ജറ്റ് സ്റ്റേ വരുന്നത്. KTDC തന്നെ പ്രോപ്പർട്ടിയാണ്, പെരിയാർ ഹൗസ് ആണ് പ്രോപ്പർട്ടി. പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 2500 മുതൽ 3500 പ്രൈസ് റേഞ്ച് വരുന്നത്. അവിടെ ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ സ്റ്റേ വിത്ത് ഫുഡാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാം. അടുത്ത സ്റ്റേ ഓപ്ഷൻ വരുന്നത് ഒരു മീഡിയം പ്രീമിയം ഓപ്ഷനാണ്. KTDC ആരണ്യ നിവാസം എന്ന് പറയുന്ന ഒരു സ്റ്റേ ആണ്. 3-സ്റ്റാർ ഫെസിലിറ്റി ആണ്, അത്യാവശ്യം കുറച്ച് റൂംസ് ഉണ്ട്. KTDC വെബ്സൈറ്റ് വഴിയും അതല്ലാത്ത ഓൺലൈൻ ഹോട്ടൽസ് ബുക്ക് ചെയ്യുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യാം. ആവറേജ് പ്രൈസ് വരുന്നത് ഒരു 4000 മുതൽ 5500 റേഞ്ച് വരെയാണ്, ടാക്സൊക്കെ ചേർത്ത് വരുമ്പോൾ ആ ഒരു പ്രൈസ് വരും. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു പ്രീമിയം സെറ്റപ്പ്, ബിയർ ആൻഡ് വൈൻ പാർലർ കൈൻഡ് ഓഫ് ആംബിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വൈബ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്റ്റേ എടുക്കാം. സെയിം എല്ലാം സെയിം കോമ്പൗണ്ടിൽ തന്നെയാണ്. ചുറ്റുപാടും പ്രകൃതിയും നമുക്ക് നിരീക്ഷിക്കാനും ചുറ്റിക്കിറങ്ങി കാണാനും ഏത് പ്രോപ്പർട്ടി എടുത്താലും പറ്റും. പക്ഷേ സ്റ്റേയുടെ ഒരു എക്സ്പീരിയൻസിലുള്ള വ്യത്യാസം, അതനുസരിച്ചുള്ള ബഡ്ജറ്റിലുള്ള വ്യത്യാസം രണ്ടിലും ഉണ്ട് കേട്ടോ. 4-ാമത്തെ ഓപ്ഷൻ അൾട്രാ ലക്ഷൂറി പ്രീമിയം ഓപ്ഷൻ വരുന്നത് തേക്കടി ലേക്ക് പാലസ് ആണ്. KTDC സൈറ്റ് വഴി തന്നെയാണ് നമുക്കതും ബുക്ക് ചെയ്യാൻ പറ്റുക. ഒരു 1 നൈറ്റിലേക്ക് കോസ്റ്റ് വരുന്നത് അറൗണ്ട് 15,000-16,000 ആ റേഞ്ചാണ് ടാക്സ് ഉൾപ്പെടെയുള്ള പ്രൈസ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഫ്രീ ബോട്ടിങ് അവൈലബിൾ ആണ്. നമ്മൾ ബോട്ടിൽ കയറിയാണ് പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നതും. അവിടെ നിന്നുകൊണ്ട് പോകുന്ന ബോട്ട് സർവീസിൽ ഏതെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കയറാനും പറ്റും. നമ്മൾ തിരിച്ച് റിട്ടേൺ വരുന്നതും ബോട്ടിലൂടെ തന്നെയാണ്.